നിന്നെ ഒന്നും കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചു. എവിടെടാ സാധനം വെച്ചിരിക്കുന്നത്? നിനക്കറിയില്ല അല്ലേ? എനിക്ക് അറിഞ്ഞൂടാ. നിനക്കറിയില്ല അല്ലേ? അറിയാമെന്ന് ഞാനും നോക്കട്ടെ. പറഞ്ഞോടോ. അവൻ എത്ര തല്ലിയിട്ടും പറയുന്നില്ല. എനിക്ക് തോന്നുന്നു അവന്റെ തലയ്ക്ക് വല്ല അസുഖമാണെന്നാ. ഛേ, അതൊന്നും അല്ലടോ. ഈ ആഴ്ചയിൽ എന്റെ ജാതകത്തിന് കള്ളക്കട സാധനം തൊണ്ടി സാധനം പിടിക്കുന്ന എങ്ങനെയെന്ന് പോയി പറയുകടൂ. തണവച്ചേ, തണവച്ചേ. അയ്യോ, നമ്മുടെ പാവം. അയ്യോ കൊച്ച, ആ പാവം എന്ന് കൊച്ചിനെ കളിക്കാൻ കൊണ്ട് ഒരു സാധനം ആ മുറിയിൽ പൊടി പിടിച്ചു കിടന്ന പാവയുണ്ട്. അതെടുത്ത് കളിക്കാൻ കൊടുത്തപ്പോ അവകാശികള് ഇതെന്താ പല സ്വർണ്ണക്കട്ടിയാണ്. സ്വർണ്ണക്കട്ടിയൊന്നല്ല, വൈരങ്ങളാണ്, ലക്ഷങ്ങളും രൂപ വിലയുള്ള. അയ്യോ, എടാ എടാ നിക്കണ, എടാ നിക്കാൻ. നമ്മുടെ പാവട്ടിയടാ എവിടെ നീട്ടി. ആ താണ്ടവച്ചേട്ടനെ അവിടെ കൊച്ചിന്റെ അടുത്തോട്ട് കളിക്കാൻ കൊടുത്തിരിക്കുന്നു. നീ ഇങ്ങോട്ട് വന്നേ. നീ രത്നങ്ങൾ എന്നെ തൊണ്ടു നോക്കിയോ? ഉണ്ടടാ, നോക്ക്. എവിടെ നോക്കട്ടെ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഉണ്ണീരെടുക്കൂലെന്ന്. ഇപ്പൊ എന്താടാ? അതൊക്കെ പോട്ടെ, നമുക്ക് അച്ഛനോട് പോയി പറയാം. പോലീസ് വന്ന് ചോദിച്ചാ നടന്ന എന്താണെന്ന് അതുപോലെ അങ്ങ് പറഞ്ഞാ മതി. നമ്മളെ പിടിച്ച അകത്താക്കൂടെ. പേടിക്കാൻ ഒന്നുമില്ല, എസ് പി അച്ഛൻ അറിയുന്ന ആളാ. എന്താ സന്ധ്യ? എനിക്ക് സാബുവിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ? നാളെ എന്റെ വിവാഹ നിശ്ചയം വെച്ചിരിക്കാം. സാബുവിന് വിവരം അറിയിക്കാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചു, മറ്റു മാർഗമില്ലാത്തോണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. അതിപ്പോ ഇനിയിപ്പോ സാബുവാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. ഡാഡി അറിയുന്നതിന് മുൻപ് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. അല്ല, പെട്ടെന്ന് പോ. എന്താ വേണ്ടത് നമുക്ക് തീരുമാനിക്കാം. നിങ്ങൾ അകത്തേക്ക് പോയിക്കോളൂ. എന്താ സാബു? ഒന്നുമില്ല, ഒക്കെ പിന്നെ പറയാം. നിങ്ങൾ അകത്തേക്ക് വയ്ക്കോളൂ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. കള്ളക്കടത്ത് സാധനങ്ങൾ പോലീസിന് കാട്ടിക്കൊടുത്താൽ 20% സമ്മാനമായി ലഭിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പെങ്ങളുടെ വിവാഹം നടത്താൻ മറ്റൊരു വഴിയും കാണാതായപ്പോൾ ഞാനത് ചെയ്തു. പക്ഷേ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്. അവരുടെ സംസാരത്തിൽ നിന്നും സമ്മാനത്തുക അവർക്കെല്ലാവർക്കും കൂടെ വീതിച്ചെടുക്കാനുള്ള ഒരു പ്ലാൻ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് പാവയിരിക്കുന്ന സ്ഥലം ഞാൻ അവർക്ക് കാട്ടിക്കൊടുത്തില്ല, അവരെന്നെ തല്ലുക ഇടിക്കുകയൊക്കെ ചെയ്തു. ഞാനിതൊക്കെ ചെയ്തത് നിങ്ങളെയൊക്കെ വഞ്ചിക്കണമെന്ന് ഉദ്ദേശത്തോടെ ആയിരുന്നില്ല. സാബു, ജിമ്മി, നിങ്ങളെല്ലാവരും എന്നോട് പൊറുക്കണം. എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഈ പാവയാണ്. ഇത് നമുക്ക് പോലീസിൽ ഏൽപ്പിക്കാം. ഒറ്റ പോരത്, ആരെങ്കിലും ബഹളം ഉണ്ടാക്കിയാൽ നിങ്ങളുടെ ഒരാൾ നഷ്ടപ്പെടും. എല്ലാവരും തോക്ക് താഴെ. അച്ഛോ, എല്ലാവരും തോക്ക് താഴെ. അവരുടെ തോക്ക് താഴെ ഇടാൻ പറയണം സർ, പ്ലീസ്. തോക്ക് താഴെ ഇടൂ. ആ പാവയ്ക്ക് ഒരു കൊണ്ടുവരാൻ. Thank you.
ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് അന്മ നിറഞ്ഞ പറയുമ്പോൾ എനിക്ക് സൃഷ്ടി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീയിൽ വായത്തപ്പെട്ടവൾ നീ എന്റെ എന്റെ കർത്താവേ ജീവകാരുണ്യനായി മരണ സമയത്ത് എന്താ അയ്യോ അങ്ങനെ കാതർവായി അകത്തായി ഇതല്ലട ഉർജിൽ കാതർവായി പിന്നെ എന്റെ കർത്താവെ ഞാൻ താ പോണു ഇയാള് വല്ലതും ചെയ്യൂ ചെലപ്പം അല്ല
ഇയാള് നമ്മളെ തട്ടിക്കളയുന്നാണോ തോന്നുന്നത്? ഞാനവിടെ ഉള്ളപ്പോ ഇയാൾ ഒറ്റയടിക്ക് രണ്ടുപേരെ തട്ടിക്കളഞ്ഞാണ്. അത്രക്ക് ഭയങ്കരനാടാ. കാസർഗോഡ് കാദർബായ്? അതെ, ഞമ്മളാണപ്പാ. എത്ര നാളായടാ ഈ കള്ളക്കടത്ത് തുടങ്ങിയിട്ട്? ഞമ്മള് വർഷം കുറെ ആയപ്പാ. ഈ പിള്ളേര് വെള്ളം കുടിച്ചോടെന്ന് കരുതി നമ്മൾ ചെയ്ത തൊഴിലാണ്. ഞമ്മള് പാവമാണ്. ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചതിന് എല്ലാത്തിനെയും പിടിച്ച് അകത്തിടേണ്ടതാ. അച്ഛൻ പറഞ്ഞോട് ഞാനത് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ക്രിസ്ത്യാനിയ മിണ്ടിപ്പോയത്? നിങ്ങളോടൊരു കാര്യം പറഞ്ഞാ നിങ്ങൾക്ക് വിരോധം തോന്നുവോ? ഇല്ലച്ചോ. ഇതുവരെ പറഞ്ഞ പോലെയല്ല ഞാൻ പറയാൻ പോണത്. ഓരോരുത്തരും ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റിയത്,